ഭീകരവാദം പ്രാദേശിക ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇതിനെതിരെ എസ്സിഒ അംഗരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 23ാമത് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ തങ്ങളുടെ നയമായി സ്വീകരിച്ചിരിക്കുകയാണെന്നും അത്തരം രാജ്യങ്ങളെ വിമർശിക്കാൻ എസ്സിഒ മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു पूरे एशियाई क्षेत्र में शांति समृद्धि और विकास के लिए एक महत्वपूर्ण प्लेटफॉर्म के रूप में उभरा है। इस क्षेत्र के साथ भारत के हजारों वर्ष पुराने सांस्कृतिक और पीपल टू पीपल संबंध हमारी साझा विरासत का जीवंत प्रमाण है। हम इस क्षेत्र को एक्सटेंडेड नेबरहुड ही नहीं, एक्सटेंडेड फैमिली की तरह देखते हैं। एक्सलेंसीज, एससीओ के अध्यक्ष के रूप में भारत ने हमारे बहुआयामी सहयोग को नई ऊंचाइयों तक ले जाने के लिए निरंतर प्रयास किए हैं। इन सभी प्रयासों को हमने दो मूलभूत सिद्धांतों पर आधारित किया है। पहला, विश्व एक परिवार है। यह सिद्धांत प्राचीन समय से हमारे सामाजिक आचरण का अभिन्न अंग रहा है और आधुनिक समय में भी हमारे लिए एक नई प्रेरणा और ऊर्जा का स्रोत है। और दूसरा, തീവ്രവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് പാടില്ലെന്നും മറ്റ് രാജ്യങ്ങളെപ്പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയൽ രാജ്യങ്ങളിൽ അസ്ഥിരത പടർത്തുന്നതിനോ തീവ്രവാദ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അഫ്ഗാനിസ്ഥാന്റെ ഭൂമി ഉപയോഗിക്കാതിരിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങളും സംഘർഷങ്ങളും പകർച്ചവ്യാധികളും നിറഞ്ഞ ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഭക്ഷ്യ ഇന്ധന വളം പ്രതിസന്ധി വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി യൂറോപ്യൻ മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും വികസനത്തിനുമുള്ള ഒരു പ്രധാന വേദിയായി എസ്സിഒ ഉയർന്നുവന്നിട്ടുണ്ട്. എസ്സിഒയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഈ അവസരത്തിൽ ബഹുമുഖ സഹകരണം പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യ നിരന്തരമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ, പരമ്പരാഗത വൈദ്യശാസ്ത്രം, യുവജന ശാക്തീകരണം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, ബുദ്ധപൈതൃകം എന്നിവയുൾപ്പെടെ എസ്സിഒയിലെ സഹകരണത്തിനായി ഇന്ത്യ 5 പുതിയ സ്തംഭങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ അംഗരാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറാൻ, ബെലാറസ്, മംഗോളിയ എന്നിവയെ നിരീക്ഷക രാജ്യങ്ങളായും തുർക്ക്മെനിസ്ഥാനെ അതിഥി രാജ്യവുമായാണ് ക്ഷണിച്ചിരിക്കുന്നത്.